കണ്ടുകിടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു ഔട്ടിങ്ങിന് പോവാണ് ഞങ്ങള്. അപ്പൊ നിങ്ങളെയും കൂടി കൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഔട്ടിങ് എന്ന് നിങ്ങൾ കേട്ടാ വിചാരിക്കും വലിയൊരു ട്രാവലും അങ്ങനത്തെ ഒരു വ്ലോഗാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഒരു ഡാമാണ്. ആ വീട്ടിൽ ഇരുന്ന് മടുത്ത് വയസ്സ് ചോദിച്ചിട്ടുണ്ടാന്ന് എന്റെ വീട് എവിടെയാണ്. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചി റോട്ടിലാണ്, വെറുപ്പാക്കയിലായിരുന്നു. വായാനി ഡാമിന്റെ അടുത്താണ്. എന്റെ വീട്ടിൽ നിന്ന് വായാനിക്ക് അകലെ 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോ ഞാനിപ്പോ വായനാട്ട് അല്ലാത്ത പോകുന്നത്. ഇവിടെ നമ്മുടെ വായനാട്ടി അടുത്ത് ഒരു ഡാമുണ്ട്, പേരാമ്പാറ ഡാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഇക്കാക അവിടെ പോയി കൊടുക്കാറുണ്ട്. അപ്പൊ ഇക്കാകയാണ് ഞങ്ങള് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പേരാമ്പാറ ഡാമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൽ മരങ്ങൾ ഇങ്ങനെ നിൽക്കുക, പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതിൻ്റെ നിഴല് മറ്റേ വെള്ളത്തിൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഭംഗിയാണ്. പിന്നെ നീല വെള്ളമാണ് കേട്ടോ. നോക്കൂ, പിന്നെ ഞാൻ പിടിച്ച് പിടിച്ചത് കൂടെ നടക്കുകയാണ് ഇപ്പുറത്തെ വെള്ളം. ഇപ്പുറത്ത് നല്ല താഴ്ന്നുള്ള സ്ഥലമാണ്, ഇവിടെ കല്ലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ കഥ പേടിച്ചപ്പോ ഞാൻ ഓടി വന്നു. പിന്നെ ഇമ്മ പിന്നില് വരുന്ന ധൈര്യത്തോടെ ആ ഒരു നടു വരെ പോയി. അത്ര വരെ പോകാനുള്ള ധൈര്യമൊക്കെ ഉള്ളു. എന്നുവെച്ചാ ഇവിടെ വെള്ളം ഇല്ല, പാമ്പുള്ളത് ഉണ്ടാവുന്നുള്ള പേടി, അവിടെ വീണ കാലുമുറിയാവുന്നുള്ളൊരു പേടി. അങ്ങനെ നമ്മള് രണ്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കുമ്പോ അതിപ്പോൾ എല്ലാവരായി ആരായാലും പേടിയുണ്ടാവും. ഈ കാവമാരെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ വീഡിയോ ഒന്നും വിചാരിച്ചില്ല. പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും എവിടെയാണ് സ്ഥലം, ഏതാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് പറഞ്ഞാണ് ഞങ്ങളങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ. രണ്ട് കിലോമീറ്റർ ഇപ്പുറമാണ് കേട്ടോ വാഴാനിൽ നിന്ന്. അധികം കാണാനൊന്നുമില്ല, എന്നാൽ നല്ല ഭംഗിയാണ്. വാഴാനിക്ക് വരുന്ന മിക്ക ആൾക്കാരും ഈ കാഴ്ച മിസ് ചെയ്യാറാണ് പതിവ്. മഴക്കാലത്ത് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴക്കാലം കൂടി വന്നാൽ ഇത് കൂടെയൊക്കെ വെള്ളം ഒഴുകി ഈ ചാടണക്കെ ഒരു വ്യൂ ആവും. പക്ഷെ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ആകെ വെള്ളമാവും. സേഫ്റ്റി സുരക്ഷ ഒന്നും ഇല്ല. അത് കാരണമാണ് എനിക്ക് വെള്ളത്തിൽ കളിക്കണമെന്നുണ്ടാകും. അപ്പോഴാണ് ഇക്കാകെ പറഞ്ഞത്, വണ്ടിയിൽ കയറ്റില്ലാന്ന്. പിന്നെ ചെയ്തുവരല്ലേ. ഇവിടെ ആരും ഇല്ലാട്ടോ, ഞങ്ങൾ മാത്രം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ വേറൊരു പാർട്ടീസ് അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഒഴുകി പാറക്ക് നല്ല മിന്നസ്സായിട്ടുണ്ട് കേട്ടോ.
പിന്നെ നോക്കൂ, ഇവിടെ ഏറ്റവും അത്ഭുതകാരിയായുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു മുഖം പോലെ രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായൊക്കെ ആയിട്ട് ഒരു മുഖം പോലെ തന്നെ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മിരിട്ടായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ വെള്ളത്തിൽ കളിക്കാത്തതിൽ പ്രശ്നമില്ല. മഴക്കാലമായ അവിടുത്തെ തോട്ടിൽ ഈ വെള്ളമൊക്കെയാണ് ആ അവിടുത്തെ തോട്ടൊക്കെ ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി കഴിക്കും. ഈ മഴയൊക്കെ സോട്ടിട്ട് സോട്ടിട്ട് സമ്മതിപ്പിക്കുക എങ്ങനെയാണ്? ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള തോടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ലാവിശായി കളിക്കും. വേറെ പറയാണെങ്കിൽ മുഴുവൻ ഇവിടുക്കാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ വെള്ളം വെട്ടിയപ്പോൾ നമ്മൾ മീനൊക്കെ വെച്ചിട്ട് ഒരു മീൻകൂട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടി ഒക്കെ നടക്കില്ലേ. പിന്നെ ഞാനൊരു കൊച്ചു കുട്ടി വെച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ കേട്ടോ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ വാച്ച് മൈ സൈനിങ് ഔട്ട്.